ഉണ്ണിയേട്ടാ ഇത്? ഉണ്ണിയേട്ടനെ സംസാരം കേട്ടാ തോന്നും അമ്മായി വന്ന് മിനിക്കുട്ടിയെ കെട്ടണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ ഉണ്ണിയേട്ടൻ അതങ്ങ് സമ്മതിക്കുമെന്ന്. എന്തു ഉണ്ണിയേട്ടൻ ഇങ്ങനെ പേടിച്ചാലോ? ആരുടെ മുന്നിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നിയമപ്രകാരം വിവാഹിതരായവരാ നമ്മൾ. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. അതെനിക്ക് അറിയാം. എന്നാലും ഒരു എന്നാലും ഇല്ല. ചേട്ടന് ധൈര്യമില്ലെങ്കിൽ ഞാൻ പോയി അച്ഛനോട് സംസാരിക്കാം. അഭിനയം കാണിക്കുന്ന എന്റെ പേടി. അയ്യേ, ഇവന് വന്ന് താമസിക്കാൻ കണ്ട ഒരു സ്ഥലം. മോളെ മിനിക്കുട്ടി, മോളെ ഇങ്ങോട്ട് നിറക്കി വെച്ചതാടോ, നോക്കിക്കൊണ്ടിരിക്കുക. ചേട്ടത്തി അങ്ങോട്ട് നിൽക്കും. ഞാൻ രാത്രി വണ്ടിക്ക് തന്നെ പോകുന്നു. അല്ല, നിങ്ങക്ക് താമസിക്കാൻ ഈ പുളുങ്കോസ് വീടേ കിട്ടിയുള്ളൂ. എറണാകുളത്താണെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ വീടെടുക്കാലോ. മിനിക്കുട്ടി ഇതുവരെ എഴുന്നേറ്റില്ലേ? എടുത്തി അവള് നേരത്തെ എഴുന്നേൽക്കുന്നതാ, അകത്ത് കാണും. ഈ വരുന്ന 16-ാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ട്, നമുക്ക് അന്ന് കല്യാണം അങ്ങ് നടത്താം. അതിനെന്താ നടത്താലോ? ഇതെല്ലാം കൂടെ വണ്ടിയെ വലിച്ചു കെട്ടി കൊണ്ടുവരാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാവോ എന്റെ ചേട്ടാ? എന്തായാലും നല്ല മൂത്ത കൊലയാ. അങ്ങോട്ട് പോയി മോളെ. മിനിക്കുട്ടി, മോളെ മിനിക്കുട്ടിയെ, ഇവിളിത് എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ അടുത്ത്? എന്നാ ചെലപ്പോ കുളിക്കുകയായിരിക്കും. ഇത്ര നേരത്തെയോ? മിനിക്കുട്ടി, മിനിമോളെ, മോളെ, മോളെ, ഇതിനകത്തില്ലല്ലോ. ഇവിടുത്തെ എവിടെ പോയി? മോളെ, മിനിമോളെ. നീ എന്താടാ ഈ മരവിച്ചത് പോലെ നിക്കുന്നേ? ഒന്നുമില്ല, ചിലപ്പോ അപ്പുറത്ത് മൂസാക്കടെ വീട്ടിൽ കാണും. മിനിക്കുട്ടി ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ടില്ല. എന്റെ കുഞ്ഞിത് എവിടെ പോയി? ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി, അവിടെ എങ്ങും അവളില്ല. അയ്യോ, എന്റെ പൊന്നു മോളെ, കയ്യിലും കരുത്തിലും ഒക്കെ ഒരുപാട് ആവരണം ഇട്ടിട്ടുള്ളതാണേ. അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ, നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന നന്നായി, ഞങ്ങളുടെ മിനിക്കുട്ടിയെ കാണുന്നില്ല. മിനിക്കുട്ടിയല്ലേ, കാണിച്ചു തരാം. ഇനിയിപ്പോ എന്തോന്ന് മിണ്ടാൻ? ഇവർ രണ്ടുപേരും ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു. കല്യാണം എന്റെ മോക്കോ? അതേന്ന്, കണ്ടാൽ അറിഞ്ഞൂടെ. രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാ. താമസിക്കാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു, ഞങ്ങൾ എടുത്തു കൊടുത്തു. എന്റെ മോൻ നിനക്ക് വേണ്ടി കാത്തിരുന്നതൊക്കെ വെറുതെ ആയില്ലേ? ഇവന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. അമ്മ വിഷമിക്കണ്ട അമ്മേ, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് വിധിയില്ലെന്ന് കരുതിയാ മതി. ഓ, ഒരു വിധി? ഉണ്ണിയേട്ടൻ അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട. ഇത്രയും നാളെന്നെ പറഞ്ഞു പറ്റിച്ചു. ഈ ഉണ്ണിയേട്ടനെ കല്യാണം കഴിഞ്ഞതാ. ഈ നിൽക്കുന്ന നസിയയാ ഉണ്ണിയേട്ടന്റെ ഭാര്യ. ഈ മുസ്ലിം പെണ്ണോ? ഏ, മുസ്ലിം ഒന്നുമല്ല, നല്ല നായര് കുട്ടിയാ, ഹിന്ദു. ഉണ്ണിയേട്ടന്റെ ഓഫീസിലാ ജോലി. സ്വത്തും പണമൊന്നും മോഹിച്ചല്ല ഞാൻ മിനിക്കുട്ടിയെ കല്യാണം കഴിച്ചത്. ഉണ്ണി സാറിനെ ഈ പ്രതിസന്ധി രക്ഷിക്കാനും കൂടിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഒന്നിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അവന്റെ ജാതി അറിഞ്ഞിട്ടെന്താ? ഏതായാലും ഒരു മുസ്ലിം ഒന്നല്ല.
നിങ്ങളെ കൂട്ടൊരു നായരെന്നാ. പേടിക്കണ്ട മോളെ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ വരുന്നത്. നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അച്ഛൻ എന്തിനെതിർക്കണം? എന്തു നോക്കി എനിക്ക് ആ കാലി തൊട്ടൂടെ. ഇഷ്ടപ്പെട്ടവര് തമ്മിൽ കെട്ടി, ഇനി അയച്ച് നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കട്ടെ. നിങ്ങൾ അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റി. ഇവിടെ തൊട്ടൂടെ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണം, നോക്കി നിൽക്കാതെ മോളി മരുമാനും വിളിച്ച് അകത്തേക്ക് കയറ്റിന്ന്. കാലിലോട്ട് ചെല്ലുന്ന ആളിയ, അങ്ങനെ കാര്യങ്ങളൊക്കെ കുശാലായിട്ട് നടന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആണ് പ്രോഗ്രാം.